ി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ പ്രധാന വാർത്തകൾ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഘട്ടത്തിലേക്ക് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് മണിപ്പൂർ സംസ്ഥാനങ്ങളിൽ ബിജെപിക്ക് കേവല ഭൂരിപക്ഷം പഞ്ചാബിൽ ചരിത്രം കുറിച്ച് ആം ആദ്മി പാർട്ടി ഭരണകക്ഷിയായി കോൺഗ്രസിന് കനത്ത പരാജയം ഗോവയിൽ ഇരുപത് സീറ്റുകളിൽ ബിജെപിക്ക് ജയം കേവല ഭൂരിപക്ഷം നേടാനായില്ല ഭാവി കേരളത്തിന് മാർഗ്ഗനിർദ്ദേശം നൽകുന്നതായിരിക്കും നാളെ നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ബജറ്റെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഐസിസി വനിതാ ലോകകപ്പ് രണ്ടാം മത്സരത്തിൽ ന്യൂസിലന്റിനോട് അറുപത്തിരണ്ട് റൺസിന് ഇന്ത്യ പരാജയപ്പെട്ടു അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലേക്ക് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് മണിപ്പൂർ സംസ്ഥാനങ്ങളിൽ ബിജെപി കേവല ഭൂരിപക്ഷം നേടി ഗോവയിൽ ആകെയുള്ള നാൽപ്പത് സീറ്റുകളിൽ ബിജെപി സീറ്റുകൾ നേടി ഇവിടെ ബിജെപിക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ രണ്ട് പേരുടെ പിന്തുണ കൂടി ആവശ്യമാ കോൺഗ്രസ് ജി എഫ് പി സഖ്യം പതിനൊന്ന് സീറ്റിലും ആം ആദ്മി പാർട്ടി രണ്ട് സീറ്റിലും വിജയിച്ചു ഉത്തർപ്രദേശിൽ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ആകെയുള്ള നാനൂറ്റിമൂന്ന് സീറ്റുകളിൽ അൻപത്തി സീറ്റുകളിൽ ബിജെപി വിജയിക്കുകയും ഇരുനൂറ്റി പത്ത് സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്നു തൊട്ടുപിന്നിലുള്ള സമാജ്വാദി പാർട്ടി ലീഡ് ചെയ്യുന്നു ബിഎസ്പി ഒരിടത്തും കോൺഗ്രസ് രണ്ടിടത്തും മുന്നിട്ട് നിൽക്കുന്നു പഞ്ചാബിൽ ചരിത്രം കുറിച്ച് ആം ആദ്മി പാർട്ടി ഭരണത്തിലേക്ക് ഇവിടെ ഭരണകക്ഷിയായ കോൺഗ്രസ്സിന് കനത്ത പരാജയം ഉത്തരാഖണ്ഡിലും ബിജെപി മികച്ച വിജയമാണ് നേടിയത് ആകെയുള്ള എഴുപത് സീറ്റുകളിൽ സീറ്റുകളിൽ ബിജെപിയാണ് മുന്നിൽ കോൺഗ്രസ് പത്തൊൻപതിടത്ത് മുന്നിട്ട് നിൽക്കുന്നു മറ്റ് കക്ഷികൾ നാല് സ്ഥാനങ്ങളിലും മുന്നിലാണ് മണിപ്പൂരിൽ ആകെയുള്ള അറുപത് സീറ്റുകളിൽ മുപ്പത്തിരണ്ടിടത്ത് ബിജെപി മുന്നിട്ട് നിൽക്കുന്നു മണിപ്പൂരിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗോരഖ്പൂർ അർബൻ മണ്ഡലങ്ങളിൽ വിജയിച്ചു മുൻ മുഖ്യമന്ത്രിയും സമാജ്വാദി പാർട്ടി നേതാവുമായ അഖിലേഷ് യാദവ് കർഹൽ സീറ്റിൽ ലീഡ് ചെയ്യുകയാണ് യുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഭഗവന്ത് മൻ ദുരി മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു മണിപ്പൂരിൽ ബിജെപി നേതാവും മുഖ്യമന്ത്രിയുമായ എൻ സിംഗ് ലീഡ് ചെയ്യുന്നു അതേസമയം പ്രമുഖരിൽ പലരും പരാജയപ്പെട്ടു പഞ്ചാബിൽ മുഖ്യമന്ത്രി ചരൺജിത് ചന്നി കോൺഗ്രസ് നേതാവ് നവജ്യോത് സിംഗ് സിദ്ധു എന്നിവർ പരാജയപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ചരൺജിത് സിംഗ് ചന്നി മത്സരിച്ച രണ്ട് മണ്ഡലങ്ങളിലും പരാജയപ്പെടുകയായിരുന്നു പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയും പഞ്ചാബ് ലോക് കോൺഗ്രസ് നേതാവുമായ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പാട്ട്യാല മണ്ഡലത്തിൽ എഎപി പി സ്ഥാനാർത്ഥിക്ക് പിന്നിലാണ് ഉത്തരാഖണ്ഡിൽ ബിജെപിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ പുഷ്കർ സിംഗ് ധാമി പിന്നിലാണ് ഉത്തർപ്രദേശിലെ ബിജെപിയുടെ തിളക്കമാർന്ന വിജയത്തിന് ജനങ്ങളോട് നന്ദി പറഞ്ഞ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേന്ദ്ര സർക്കാരിന്റെ വികസന നയങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളും വിജയത്തിന്റെ വേഗത കൂട്ടിയെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു തുടർച്ചയായി ആറ് തവണയും ഗോരഖ്പൂർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ വട്ടം അർബനിലും മികച്ച വിജയം നേടാൻ യോഗി ആദിത്യനാഥിന് കഴിഞ്ഞു ഉത്തർപ്രദേശിൽ ജാതി മതം എന്നിവയ്ക്ക് അതീതമായി ജനങ്ങൾ ബിജെപിക്ക് വോട്ട് ചെയ്തതായി കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ പ്രകടനത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും നേതൃത്വത്തിൽ ജനങ്ങൾ വിശ്വാസമർപ്പിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഗോവ മണിപ്പൂർ സംസ്ഥാനങ്ങളിലെ ജനവിധി സദ്ഭരണത്തിന്റെയും വികസന പ്രവർത്തനങ്ങളുടെയും പ്രതിഫലനമാണെന്ന് ബിജെപി ജനറൽ സെക്രട്ടറി അരുൺ സിംഗ് ഈ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണെന്നും ശ്രീ അരുൺ സിംഗ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു ബിജെപിയുടെ വികസന രാഷ്ട്രീയത്തിലെ അധിഷ്ഠിതമായ ഭരണമാണ് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ സദ്ഭരണത്തിനുള്ള അംഗീകാരമാണ് നാല് സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കിയതും ഈ സംസ്ഥാനങ്ങളിൽ ബിജെപിയുടെ ജനപ്രതി വർദ്ധിപ്പിച്ചെന്ന് കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി ആം ആദ്മി പാർട്ടിയിലൂടെ നവഭാരതം കെട്ടിപ്പടുക്കാനുള്ള അവസരമാണ് ജനങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം യുക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കുന്ന ഗംഗാ രക്ഷാ ദൌത്യം അവസാനഘട്ടത്തിൽ ഇന്ത്യക്കാരുമായി പ്രത്യേക വിമാനം രാവിലെ ഹിൻഡൻ വിമാനത്താവളത്തിലെത്തി റുമാനിയയുടെ തലസ്ഥാനമായ ബുക്കറസ്റ്റിൽ നിന്നാണ് ഇവരെ നാട്ടിലെത്തിച്ചത് വിദേശകാര്യ സഹമന്ത്രി രാജ്കുമാർ രഞ്ജൻ സിംഗ് വിമാനത്താവളത്തിൽ ഇവരെ സ്വീകരിച്ചു ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ അവസാന സംഘവും കിഴക്കൻ യുക്രൈൻ വിട്ടതായി കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ അറിയിച്ചു ലെ സംസ്ഥാന ബജറ്റ് നാളെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കും രാവിലെ ഒൻപത് മണിക്കാണ് ബജറ്റ് അവതരണം ഭാവി കേരളത്തിന് മാർഗ്ഗനിർദ്ദേശം നൽകുന്നതായിരിക്കും ബജറ്റെന്ന് പ്രവർത്തകരുമായി തിരുവനന്തപുരത്ത് നടന്ന കൂടിക്കാഴ്ചയിൽ ധനമന്ത്രി പറഞ്ഞു ഒന്നാം പിണറായി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള തുടർച്ചയ്ക്കും ഉൽപാദന പ്രക്രിയ വർദ്ധിപ്പിക്കുന്ന ഉത്തേജന പാക്കേജുകൾക്കും സർക്കാർ ലക്ഷ്യമിടുന്നതായി ധനമന്ത്രി വ്യക്തമാക്കി ഇന്ന് സഭ സമ്മേളിക്കാതിരുന്നതിനാൽ ആസൂത്രണ ബോർഡിന്റെ സാമ്പത്തിക അവലോകന റിയപ്പെടുത്തു റിപ്പോർട്ട് ബജറ്റിനൊപ്പം നാളെ സഭയിൽ വയ്ക്കും ഐസിസി വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് രണ്ടാം മത്സരത്തിൽ ആതിഥേയരായ ന്യൂസിലന്റിനോട് അറുപത്തിരണ്ട് റൺസിന് ഇന്ത്യ പരാജയപ്പെട്ടു എഴുപത്തിയൊന്ന് റൺസ് വൈസ് ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ ശനിയാഴ്ച വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും വിൻഡീസ് വിജയിച്ചിരുന്നു ഐഎസ്എല്ലിൽ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും ആദ്യ മത്സരത്തിൽ ശേഷം സെമിയിൽ പ്രവേശിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ് സിയെ നേരിടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഗുജറാത്തിലേക്ക് പോകും ഗുജറാത്ത് പഞ്ചായത്ത് മഹാസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും ഗുജറാത്തിലെ ത്രിതല പഞ്ചായത്ത് സമിതികളിൽ നിന്ന് ഒരു ലക്ഷത്തിലധികം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക ശനിയാഴ്ച രാഷ്ട്രീയ രക്ഷാ സർവകലാശാലയുടെ പുതിയ മന്ദിരം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും സർവകലാശാലയുടെ പ്രഥമ ബിരുദദാന സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും ഖേൽ മഹാകുംഭ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും പരമ്പരാഗത കായിക വിനോദവും ആധുനിക സ്പോർട്സും ഒത്തുചേരുന്ന മഹാസമ്മേളനമാണ് ഖേൽ മഹാകുംഭമേള രാജ്യത്ത് ഇതുവരെ കോടി അൻപത്തിമൂന്ന് ലക്ഷത്തിലധികം കോവിഡ് വാക്സിൻ ഡോസുകൾ നൽകിക്കഴിഞ്ഞതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയെട്ട് ദശാംശം മണിക്കൂറിൽ പേർക്ക് രോഗം ഭേദമായി ഇതോടെ രാജ്യത്താകെ രോഗമുക്തരായവരുടെ എണ്ണം കോടി ലക്ഷത്തി രോഗമുക്തരായും കേരളത്തിൽ ഇന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ മണിക്കൂറിനിടെ മണിക്കൂറി സാമ്പിളുകളാണ് പരിശോധിച്ചത് കഴിഞ്ഞ മണിക്കൂറിനിടെ രണ്ട് മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം പേർ ഇന്ന് രോഗമുക്തി കേരളത്തിൽ ആലപ്പുഴ കൊല്ലം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന വലിയഴീക്കൽ പാലം ഗതാഗതത്തിനെ തുറന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലം ഉദ്ഘാടനം ചെയ്തു അസമിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ബിജെപിക്കും സഖ്യകക്ഷിയായ അസം ഗണപരിഷത്തിനും മികച്ച വിജയം തെരഞ്ഞെടുപ്പ് നടന്ന എഴുപത്തിയേഴ് മുനിസിപ്പൽ ബോർഡുകളിൽ എഴുപത്തിയഞ്ചിലും ബിജെപി ഭൂരിപക്ഷം നേടി രണ്ടിടത്ത് എ ജി പിയും ഒരിടത്ത് കോൺഗ്രസും വിജയിച്ചു ആകെയുള്ള തൊള്ളായിരത്തി സീറ്റുകളിൽ എഴുന്നൂറ്റി എണ്ണത്തിലും ബിജെപിയാണ് വിജയിച്ചത് രാജ്യത്ത് ഓഹരി വിപണികളിൽ നേട്ടം ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് എണ്ണൂറ്റി പതിനേഴ് പോയിന്റ് ഉയർന്ന അൻപത്തി അയ്യായിരത്തി നാനൂറ്റി അറുപത്തിനാലിലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി ഇരുനൂറ്റി നാൽപ്പത്തി അഞ്ചാമത് ഇന്ത്യ കാനഡ മന്ത്രിതല ചർച്ചയിൽ പങ്കെടുക്കാൻ കനേഡിയൻ വാണിജ്യമന്ത്രി മേരി നാഗ് ന്യൂഡൽഹിയിലെത്തി ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപ സാധ്യതകളുമാണ് പ്രധാനമായും ചർച്ച ചെയ്യുക അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഘട്ടത്തിലേക്ക് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് മണിപ്പൂർ സംസ്ഥാനങ്ങളിൽ ബിജെപിക്ക് കേവല ഭൂരിപക്ഷം പഞ്ചാബിൽ ചരിത്രം കുറിച്ച് ആം ആദ്മി പാർട്ടി ഭരണകക്ഷിയായ കോൺഗ്രസിന് കനത്ത പരാജയം ഗോവയിൽ ഇരുപത് സീറ്റുകളിൽ ബിജെപിക്ക് ജയം കേവല ഭൂരിപക്ഷം നേടാനായില്ല ഭാവി കേരളത്തിന് മാർഗ്ഗനിർദ്ദേശം നൽകുന്നതായിരിക്കും നാളെ നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ബജറ്റെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഐസിസി വനിതാ ലോകകപ്പ് രണ്ടാം മത്സരത്തിൽ ന്യൂസിലന്റിനോട് റൺസിന് ഇന്ത്യ പരാജയപ്പെട്ടു വാർത്തകൾ ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഇർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിയും എന്ന ടിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം